ലോക്സഭാ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളിലാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും തൃശൂരിൽ സുരേഷ് ഗോപി തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായിരിക്കുകയാണ് ഇപ്പോഴിത് അടുത്തിടെ സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ കേരളത്തിന്റെ പോക്ക് പാതാളത്തിലേക്കാണ് ഈ നവകേരളം എന്ന പരിപാടി പാർട്ടിയെ കനപ്പിക്കാനും പാർട്ടിയിലെ ചില വ്യക്തികളെ കനപ്പിക്കാനുമുള്ള ദൂർത്തിനായി നടക്കുന്ന ഒരു പരിപാടിയാണ് ഇനി ചെയ്യേണ്ടത് ജനങ്ങൾ മുന്നോട്ട് വരണം ജനകീയ സമരങ്ങൾ ഇവിടെ ഉണ്ടാകണം ഇനി മുതൽ പെട്രോളും ഡീസലും അടിക്കുമ്പോൾ ചുമത്തുന്ന ആ രണ്ട് രൂപയുടെ ചുങ്കം തരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു തന്നെ നിങ്ങൾ പെട്രോൾ പമ്പുകളിലേക്ക് പെട്രോൾ അടിക്കണം അങ്ങനെ മുന്നോട്ട് പോകാനാണെങ്കിൽ ഒരാഴ്ചത്തേക്ക് പെട്രോൾ അടിക്കുന്നില്ല എന്ന് തീരുമാനിച്ച നമ്മുടെ ജീവിതം തന്നെ സ്തംഭിച്ചുകൊണ്ട് എന്നാണ് സമരരൂപത്തിൽ രൂപത്തിൽ ചെയ്യാനാവുക എന്ന് ജനങ്ങൾ തീരുമാനമെടുക്കണം ഇവിടെ പലരും ഇപ്പോൾ ന്യൂയോർക്കിലെ കുഞ്ഞമ്മയ്ക്ക് കടന്നു പോകാനുള്ള റോഡ് നോക്കി നടക്കുകയാണ് എവിടെ നോക്കിയാലും ദൂർത്തു മാത്രമാണ് നടക്കുന്നത് എന്നും നല്ല ഹൃദയമുള്ളവരെ തിരഞ്ഞെടുക്കുമ്പോൾ രാഷ്ട്രീയം നോക്കരുത് പ്രാപ്തിയുള്ളവരെ ഉള്ളവരെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ ആ ദേശത്തിനും അവരുടെ ഗൃഹങ്ങൾക്ക് പോലും ഒരു ഗുണവും ഉണ്ടാകില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം തൃശൂരിൽ നടൻ സുരേഷ് ഗോപി മത്സരിക്കുന്നുവെന്നും നേരത്തെ വ്യക്തമായതാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി ബി ജെ പി പ്രവർത്തകർ പ്രചരണവും തുടങ്ങിയിട്ടുണ്ട് എന്നാൽ സിനിമാ രംഗത്ത് നിന്ന് മറ്റു ചിലരും കൂടി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് വിവരം ചാലക്കുടിയിൽ സംവിധായകൻ മേജർ റവിയുടെ പേരും പരിഗണിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ